ലോഗൂസ് ക്യൂസ് രണ്ടായിരത്തി ഇരുപത് മാർക്കോസിൻ്റെ സുവിശേഷം അധ്യായം ആറ് പതിനെട്ടാം ഭാഗം എല്ലാവർക്കും സ്വാഗതം ചോദ്യം ഒന്ന് യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നത് മാർക്കോസ് മത്തായി ലൂക്ക സുവിശേഷങ്ങളിൽ എവിടെയൊക്കെയാണ് മാർക്കോസ് ഒന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ മത്തായി പതിമൂന്നാം അധ്യായം അൻപത്തി മൂന്ന് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ ലൂക്ക നാലാം അധ്യായം പതിനാറ് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ചോദ്യം രണ്ട് യേശു ജൈറോസിൻ്റെ മകൾക്ക് ജീവൻ നൽകിയ ശേഷം എത്തിച്ചേർന്നത് എവിടെയാണ് സ്വന്തം നാട്ടിൽ നസ്രത്ത് ചോദ്യം മൂന്ന് സ്വന്തം നാട്ടിലെ സിനഗോഗിൽ പഠിപ്പിക്കാൻ ആരംഭിച്ച ദിവസത്തെക്കുറിച്ച് സുവിശേഷകൻ നൽകുന്ന സൂചന എന്താണ് സാബത്ത് ചോദ്യം നാല് യേശു സ്വന്തം നാട്ടിലെ സിനഗോഗിൽ പഠിപ്പിച്ചപ്പോൾ നാട്ടുകാർക്കുണ്ടായ ആശ്ചര്യപൂർണമായ ആദ്യത്തെ പ്രതികരണം എന്താണ് ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ചോദ്യം അഞ്ച് രണ്ടാമത്തെ പ്രതികരണം എന്താണ് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് ചോദ്യം മൂന്നാമത്തെ പ്രതികരണം എന്താണ് എത്ര വലിയ കാര്യങ്ങളാണ് ഇവന്റെ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ചോദ്യം നാലാമത്തെ പ്രതികരണം എന്താണ് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ് യോസെ യൂദാസ് ഷിമയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ ചോദ്യം അഞ്ചാമത്തേതും അവസാനത്തേതുമായ പ്രതികരണം എന്താണ് ഇവന്റെ സഹോദരിമാരും ഇവിടെ നമ്മോട് ചോദ്യം എവിടെ അല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല എവിടെയാണ് സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭവനത്തിലും ചോദ്യം പത്ത് സ്വന്തം നാട്ടിൽ എന്തിനെക്കുറിച്ചാണ് യേശു വിസ്മയിച്ചത്

ചോദ്യം പതിമൂന്ന് പന്ത്രണ്ട് പേരെ രണ്ടു പേരായി സുവിശേഷ പ്രഘോഷണത്തിനയക്കുന്ന യേശു യാത്രയ്ക്ക് എന്തുമാത്രമേ കരുതാവൂ എന്നാണ് അവരെ ഓർമ്മിപ്പിക്കുന്നത് ചോദ്യം സുവിശേഷ പ്രഘോഷണത്തിന് പോകുമ്പോൾ പന്ത്രണ്ട് പേരും വടിയല്ലാതെ കരുതരുതെന്ന് യേശു നിർദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്

നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ എന്നുവരെ ആ വീട്ടിൽ താമസിക്കുവിൻ എന്നാണ് യേശു പറയുന്നത് വിട്ടുപോകുന്നത് വരെ ചോദ്യം സുവിശേഷ പ്രഘോഷണത്തിനായി അയക്കപ്പെടുന്ന ശിഷ്യന്മാർ തിരസ്കരിക്കപ്പെടുമ്പോൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ ശിഷ്യന്മാർ ചെയ്യേണ്ടത് എന്താണ് കാലിലെ പൊടി തട്ടിക്കളയണം ചോദ്യം പത്തൊൻപത് യേശുവിന്റെ കൽപ്പന അനുസരിച്ച് സുവിശേഷ പ്രഘോഷണത്തിന് പുറപ്പെട്ട പ്രസംഗിച്ചു ചോദ്യം ശുഷ്യന്മാർ ദൗത്യത്തിനായി ശുഷ്യന്മാരെ അയക്കുന്ന ഭാഗത്ത് ശുഷ്യന്മാർ രോഗികളെ സൂപ്പടുത്തിയത് എങ്ങനെയാണ് പ്രസിദ്ധമായി കഴിഞ്ഞ യേശുവിനെക്കുറിച്ച് കേട്ട ഭരണാധികാരി ആരാണ് രാജാവ് ചോദ്യം ഇരുപത്തിരണ്ട് യേശുവിൻ്റെ പേര് പ്രസിദ്ധമായതിനെ തുടർന്ന് യേശു ആരെന്നാണ് ചിലർ അഭിപ്രായപ്പെട്ടത് സ്നാപക യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഏലിയ പ്രവാചകന്മാരിൽ ഒരുവൻ ചോദ്യം സ്നാപക യോഹന്നാനെ പിടിച്ച് കരാഗ്രഹത്തിൽ ബന്ധിച്ച ഭരണാധികാരി ആരാണ് ചോദ്യം സഹോദരൻ ആരാണ് ചോദ്യം ഇരുപത്തിയഞ്ച് ഭാര്യ ആരാണ് ചോദ്യം ഇരുപത്തി ആറ് സ്നാപക അടച്ചത് ആര് ചോദ്യം കാരാഗ്രഹത്തിലടച്ചത് ആരുനിമിത്താണ് ഭാര്യയായ ഹിറോദിയായ വീണ്ടും വിവാഹം കഴിച്ചത് ആരാണ് ചോദ്യം ഇരുപത്തെട്ട് സഹോദരന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നത് നിഷിദ്ധമാണെന്ന് ആര് ആരോടാണ് പറഞ്ഞത് സ്നാപക സ്നാപക യോഹന്നാൻ ആരാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഭയപ്പെട്ട് സംരക്ഷണം നൽകിയത് നീതിമാനും വിശുദ്ധനും ും തന്റെ ജന്മദിനത്തിൽ ആർക്കൊക്കെയാണ് വിരുന്ന് നൽകിയത് ഗലീലിയിലെ പ്രമാണികൾ രാജസേവകന്മാർ ചോദ്യം യോഹന്നാനെ വധിക്കാൻ ആഗ്രഹിച്ച അവസരം വന്ന ദിനം ഏതാണ് ജന്മദിനം ചോദ്യം ജന്മദിനത്തിൽ നൃത്തം ചെയ്ത് അതിഥികളെയും പ്രീതിപ്പെടുത്തിയത് ആരാണ് മകൾ സലോമി ചോദ്യം ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടതെന്ന മകളുടെ ചോദ്യത്തിന് നൽകിയ മറുപടി എന്താണ് ചോദ്യം യോഹന്നാന്റെ ശിരസ് തനിക്ക് എപ്രകാരം നൽകണമെന്നാണ് ഹെറൂദിയയുടെ മകൾ ഹെറുദോസിനോട് ആവശ്യപ്പെട്ടത് ഒരു തളികയിൽ വച്ച്

സ്നാപകന്റെ മൃതദേഹം കള്ളറിയിൽ സംസ്കരിച്ചത് ആരാണ് ഈ ബൈബിൾ ക്യൂസിൽ പങ്കെടുത്തവർക്കും ഇത് ശ്രവിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി ഇതിന്റെ അടുത്ത ഭാഗം ലഭിക്കുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്